എല്ലാവർക്കും നമസ്തേ. ഞാൻ പ്രകാശ്ജിയോട് ചോദിക്കേണ്ട നാലഞ്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം ചോദിക്കുന്നത്, എത്ര ഡി പി ആർ ഉണ്ട് നമ്മളെ കേരളിന്? സിൽവർ പദ്ധതിക്ക് എത്ര ഡി പി ആർ ഉണ്ടാക്കിയത്? എന്താ പറഞ്ഞാൽ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രികളും പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ബഫർ സോണിൽ തന്നെ കൃത്യമായിട്ട് അവർക്ക് അറിയില്ല 30 മീറ്റർ രണ്ട് ഭാഗമായിട്ട് 60 മീറ്റർ ആണെന്ന് വിട്ടിട്ടില്ലത്, അല്ലെങ്കിൽ 10 10 ആയിട്ട് 20 മീറ്റർ ആണെന്ന് വിട്ടിട്ടില്ലേ. അതുപോലത്തെ അതുപോരാത്ത മതിൽ, മതിൽ രണ്ട് ഭാഗം വൻ മതിലാണ് പോകുന്നതെന്ന് പറയുന്നത്. ഇപ്പം പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് വേലി കെട്ടുന്നാണ്. ഈ ഒരു കാര്യം മുഖ്യമന്ത്രിക്കും ഡി പി ആറിൽ തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരേ വീട്ടിൽ കള്ളൻ കയറുമ്പോൾ നമ്മൾ കള്ളനെയാണ് ശിക്ഷിക്കുക അല്ലെങ്കിൽ വീട്ടുകാരെയോ? എവിടെ കുറ്റിയടിക്കാൻ വന്ന ജനങ്ങൾ, ഇത് കേരളിൻ്റെ ആൾക്കാർ വന്ന് കുറ്റിയടിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെയാണ് ഇവരെ ശിക്ഷിച്ചിട്ടുള്ളത്. ഞാൻ അടക്കം ജയിലിൽ പോയിട്ടുണ്ട്. അത് നമ്മളെ വീട്, നമ്മളെ പരിസരം നമ്മൾ അറിയാണ്ട് നമ്മളെ വീട്ടിൽ വന്ന് കുറ്റിയടിക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെയാണ് ജയിൽ അയച്ചിട്ടില്ല. മൂന്നാമത്തെ ചോദിക്കാനില്ല, 64,000 കറോർ റുപ്പീസിൻ്റെ പദ്ധതിയാണെന്നാണ് ചോദിച്ചിട്ടില്ല. ഇതിൽ ഫൈനാൻഷ്യൽ ലൈബിലിറ്റീസ്, ഇത് നിതി ആയോഗ് പറഞ്ഞ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ എട്ടിയാണ് ഇത് ആവാൻ പോകുന്നത്. സോ നിങ്ങളെ ഡി പി ആർ നിതി ആയോഗിലുള്ള എക്കണോമിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിൽ അറിയുന്ന ആൾക്കാരുണ്ട്, എല്ലാ എക്സ്പെർട്ടീസാണ് ഇതിലുള്ളത്. എന്നിട്ട് നിങ്ങൾ പറയുന്ന 64,000 കറോർ റുപ്പീസ്, ഇത് ആരാണ് ഡി പി ആറിൽ മെൻഷൻ ചെയ്തിട്ടില്ലേ? ആരാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു തരണം. നാലാമത്തേത് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വികസനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് ഈ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരം പോകുന്നവരെയല്ല വികസനം. ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂരിന്, കണ്ണൂരിന് ബാംഗ്ലൂർ പോകുന്നതിൻ്റെക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല ലേഡീസിന്. ഈ ലേഡീസിലെ ഈ ടോയ്ലറ്റ് ഇങ്ങൊക്കെ ഉണ്ടാക്കിക്കൂടെ? ആ ജെൻസിനാണെങ്കിൽ എവിടെ പോയിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ലേഡീസ് എന്ത് ചെയ്യും? ഈ രാത്രിയത്തെ യാത്രകളെ സമയത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടോ യാത്രികൾക്ക്? പിന്നെ കെ എസ് ആർ ടി എസിൻ്റെ കാര്യം പറയേ വേണ്ട, എങ്ങനത്തെ അവസ്ഥയിലാണ് ഇല്ലത്. സോ ആ ഒരു 64 ബസ് അങ്ങനെ തുറുമ്പ് പിടിച്ച് കിടക്കുകയാണ്. സോ അതിനൊന്നും വികസനത്തിന് ഏറ്റെടുക്കാണ്ട് നിങ്ങൾ വേറെ ഈ കേരളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സോ കേരളിൽ നമുക്ക് വേണോ വേണ്ടോ എന്ന് ഇത് നമുക്ക് ജനങ്ങൾക്ക് അറിയാം. ഇത് വെറും കമ്മീഷൻ വേണ്ടിയിട്ടാണ്, 1% കമ്മീഷൻ തന്നെ വലിയ കമ്മീഷനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഇത് നടപ്പിലാവില്ല എന്ന് നിങ്ങൾക്കും നല്ലോണം അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, പക്ഷെ ജനങ്ങളെ വെറുതെ വന്ന് ദ്രോഹിക്കുക എന്ന് ചെയ്യുന്നത്. എന്തെങ്കിലും ഒറ്റ പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാം, സമരസമിതിക്കും. അതായത് ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യമാണ് മാഷ് ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പശ്ചാത്തല സൗകര്യ വികസനം ആരും തന്നെ എതിര് നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്താണ് ഇവിടെ സഹോദരി ഇവിടെ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കാര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പൊതുമേഖലാ ഗതാഗത സൗകര്യമാണല്ലോ കെ എസ് ആർ ടി സി. ആ കെ എസ് ആർ ടി സിയെ നല്ല രീതിയിൽ നടത്താനും അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എന്ത് നടപടിയാണ് ഇവിടെ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ഇത് കെ എസ് ആർ ടി സി ഏത് നിമിഷവും പിന്നെ അടച്ചുപൂട്ടുന്ന ഒരു ഭീഷണിയിലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരയിൽ പോലുള്ള ഒരു പദ്ധതി, ഒരു വൻകിട പദ്ധതി വലിയ രീതിയിൽ കടം വാങ്ങിക്കൊണ്ട്, വിദേശ കടം വാങ്ങിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നേരത്തെ സഹോദരൻ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇന്നലെ പിന്നെ തിരുവല്ലയിൽ ഒരു സാധാരണ കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ പിന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായി ബാധ്യതപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതകൾ വന്നുകൊണ്ട് ആളുകൾ ആത്മഹത്യയിലേക്കും വലിയ രീതിയിലുള്ള ക്രൈസിസിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു പദ്ധതിയാണോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം.